കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി നമുക്ക് കേക്കട്ടെ അല്ലേ? മോളെ വാ വാ അകത്തോട്ട് എല്ലാരും വാ. ഈ കൊച്ചെവിടെ പോയി? മോളെ മോളെ ശ്രുതി മോളെ മോളെ ശ്രുതി മോളെ ശ്രുതി മോളെ എന്തും കാണുന്നില്ല. എന്ത് മോളെ? ശ്രുതി മോളെ കാണുന്നില്ല. മോളെ കാണുന്നില്ല. നോക്കാം, നമുക്ക് നോക്കാം. അവിടെ നോക്കാം. ശ്രുതി മോളെ മോളെ നീ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം. ശ്രുതി മോളെ ശ്രുതി മോളെ അങ്കിൾ വേഗം പോലീസിനെ വിളിക്ക. സർ, ഇതിലെന്തോ ചതിയുണ്ട് സർ. ഞാൻ നോക്കിട്ട് വരാം. സ്വാമി, മോളെ ഇവിടെ ഇല്ലല്ലോ. മോളെ നീ ബഹളം ഉണ്ടാക്കാതെ നമുക്ക് നോക്കാം. വരട്ടെ. ശ്രുതി മോളെ ശ്രുതി മോളെ ശ്രുതി മോളെ സ്വാമി വണ്ടി കയറുക. നമ്മളിങ്ങനെ അലഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? വേഗം പോലീസിനെ അറിയിക്കണ്ട. ഞാൻ ഡി വി എസ് പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാമി. അവരെല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. പോലീസ് പട്രോളിംഗ് ടീമും അലേർട്ടാണ്. മോളെ ഉടനെ കണ്ടെത്തും. നമുക്ക് നോക്കാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലെങ്കിൾ.
നിർത്തി മാറ്റിവെക്ക്. ഞങ്ങൾ മോളെയൊന്നും ചെയ്യില്ല. മോളുടെ മുത്തശ്ശന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുക. അത് വന്നാലുടൻ മോളെ വീട്ടിൽ കൊണ്ടുവിടും. എന്നാ പിന്നെ മുത്തശ്ശനെ വിളിക്ക്. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. എനിക്ക് തിരിച്ചു തന്നിട്ട് കേക്ക് കട്ട് ചെയ്യേണ്ടതാ. അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, വിളി ഇങ്ങോട്ട് വന്നോളൂ. അതുവരെ മോളെ മിണ്ടായിരിക്കും. സർ, ടെൻഷൻ ആവാതെ. നിരഞ്ജൻ ഡോക്ടർ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ. മോളെയും കൊണ്ട് ഡോക്ടർ ഇപ്പൊ തന്നെ ഇങ്ങ് എത്തും. കള്ളൻ കപ്പലിൽ തന്നെയുണ്ടോന്ന് ആർക്കറിയാം. കൂടെ നിന്ന് ചതിക്കുന്നവരെ തിരിച്ചറിയാനാ പ്രയാസം. ഓരോരോ അപശകനങ്ങളും വലിഞ്ഞു കയറി വന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷെ എന്റെ മോൾക്ക് നേരെ ഇങ്ങനൊരു നീക്കം, ആരായാലും വിടില്ല ഞാൻ. മാഡം, ഒന്നും സംഭവിക്കില്ല. പോലീസിനെ അറിയിച്ചല്ലോ. ശ്രുതിമോൾ ഇവിടുന്ന് കൊണ്ടുപോയത് ആരായാലും അവരധികം ദൂരൊന്നും പോയിട്ടുണ്ടാവില്ല. പോലീസ് ഉടൻ തന്നെ മോളെ കണ്ടെത്തും. ഹലോ, ദേവശങ്കർ സാർ, എ മെസ്സേജ് ഫോർ യു. ഡോക്ടറിന്റെ കൊച്ചുമോള് ഞങ്ങളുടെ പക്കലുണ്ട്. കൂടുതൽ ബാർഗെയിനിങ് ഒന്നുമില്ല. കൊച്ചിന്റെ തലയ്ക്ക് ഞങ്ങളുടെ ടെക്കുന്ന വില 1,00,000 രൂപയാ. ട്രാൻസ്ഫർ മണി 30 മിനിറ്റിനകം ആ പണം പെട്ടിയിലാക്കി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചാൽ ആ കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു തരും. ഡാഡി, ഇല്ലെങ്കിൽ കൃത്യം 31-ാം മിനിറ്റിൽ കുട്ടിയെ പെട്ടിയിലാക്കി അങ്ങെത്തിക്കും. പണം എവിടെ എത്തിക്കണമെന്ന് ഞാൻ വിളിച്ചു പറയാം. ഹലോ, 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 നിങ്ങൾ ആരാ? നമ്മളെ കുഞ്ഞിനെ കൊണ്ടുപോയാലും മോളെ അവര് തരും. പകരം ചോദിക്കുന്നത് 10,00,000 രൂപയാ. അതറിയില്ല. നീ ഇങ്ങ് വന്നേ, മോളെ ഇങ്ങ് വാ, ഞാൻ പറയട്ടെ.